ഹായ് മച്ചമാരെ, ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് സാംസങ്ങിൻ്റെ J2 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് എൽ ഇ ഡി ഇപ്പം കിട്ടുന്നില്ല മച്ചാന്. നമ്മുടെ കയ്യിൽ ഡെഡ് സ്പെയർ ഉണ്ട്, അതാണ് നമ്മൾ മാറിക്കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് പാനൽ ഇളക്കി, ബാറ്ററി ഇളക്കി. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഉണ്ട്, അത് നമ്മൾ ഊരി വിടണം. ഇവിടെ കണ്ട ഒരു ക്യാബിൻ പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. പഴയ J സീരീസിലൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ സ്ട്രിപ്പ് ഊരി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോകാൻ. ഈ ഡിസ്പ്ലേ ഇളക്കുന്നതാണ് ഒരു വലിയ ചടങ്ങ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുമ്പം അറിയാൻ പറ്റും നിങ്ങൾക്ക്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വെച്ചാൽ മതി, എന്നാലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഇളക്കാനായിട്ട് നാല് സൈഡിലും ബ്ലോവറിന് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. മച്ചാനെ J2 ഒരു സമയത്ത് J2 ഇഷ്ടം പോലെ വിറ്റുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു കിട്ടിലും ഫോൺ എന്ന് പറഞ്ഞാൽ അത് J2 ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല മച്ചാൻ മാരെ. അപ്പോൾ ഞാൻ ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, കാരണം LED സ്ക്രീനാണ്. ഇതിൻ്റെ ഗ്ലാസ് റിമൂവ് ആവും, പക്ഷേ ഇൻസൈഡിലിരുന്ന് ഡിസ്പ്ലേ ഇളകി വരാൻ ഭയങ്കര പാടായിരിക്കും മച്ചാനെ. അപ്പോൾ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡിൽ തിക്കി പൊക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെമ്പറിൻ്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഒന്ന് കറക്കിയാൽ മതി. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് സിമ്പിളായിട്ട് ഇളകി വന്നല്ലോ. ഒന്നിവിടെ നോക്കിയേ, ഗ്ലാസ് മാത്രമേ, ടച്ച് ഗ്ലാസ് മാത്രമേ ഇളകി വന്നിട്ടുള്ളൂ. അതിൻ്റെ ഡിസ്പ്ലേ അകത്ത് തന്നെ ഒട്ടിയിരിക്കുകയാണ്, കാരണം ഒരു പേപ്പറിൻ്റെ കനവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഹീറ്റ് കൊടുത്ത് വേണം ഇളക്കാനായിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വലിച്ച് കാണിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഡിസ്പ്ലേ ഇളക്കുന്നത് കാണുമ്പം നിങ്ങളിൽ ചിലർ വിചാരിക്കുമായിരിക്കും LCD സെപ്പറേറ്ററൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ അത് വെച്ചാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമായിരിക്കും. മച്ചാൻ 10-15 വർഷത്തിന് മുമ്പ് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഡിസ്പ്ലേ ഇളക്കിക്കൊണ്ടിരുന്നത്. ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പം LCD സെപ്പറേറ്റർ ഉണ്ട്, അതിനായിട്ടുള്ള മെഷീൻസ് ഉണ്ട്, ടെക്നോളജി ഒരുപാട് വളർന്നു, അതേസമയത്ത് ഒരുപാട് മെഷീൻസും ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള കുറേ മച്ചാന്മാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ ശരീരവും ഈ കൈയും കാലും തന്നെയാണ് മെഷീൻസ്, അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. മെഷീൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മെഷീൻസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്തും നമ്മൾ ഡിസ്പ്ലേ വർക്കുകളും മൊബൈലിൻ്റെ ഫുൾ വർക്കുകളും ചെയ്തിട്ടുണ്ട് മച്ചാനെ. അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് വലിച്ചിളക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ അറിയാം ഞങ്ങൾക്ക് ഒരു പേപ്പറിൻ്റെ കനവേ ഉള്ളൂ. അതേസമയത്ത് പൊടിഞ്ഞ ഗ്ലാസ് എല്ലാം പൊടിഞ്ഞാണ് വരുന്നത്. ഞാനിവിടെ ക്ലവ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ക്ലവ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് പൊടിഞ്ഞ് കയ്യിലങ്ങണം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതേസമയത്ത് നിങ്ങൾ കണ്ണിലൊക്കെ ഗ്ലാസ് ഇട്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ സേഫ് ഒന്ന് ആദ്യം എന്താണെന്നൊക്കെ വെച്ചാൽ അതൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഇതിനെല്ലാം LCD സെപ്പറേറ്റർ ഉണ്ട്, ഓരോന്നിനും ഓരോ സെക്ഷൻ ഓഫ് മെഷീൻസ് ഉണ്ട്. വാങ്ങിച്ച് വെച്ചിട്ട് ആ രീതിയിൽ ചെയ്യുക. അവിടെയും ക്ലവ് യൂസ് ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ തന്നെയാണ് ഇളക്കേണ്ടി വരുന്നത്. ഹീറ്റൊക്കെ കൊടുത്തൊരുവിധം നിർത്തത്തേ ഉള്ളൂ, ബാക്കി വർക്കെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഞാനിവിടെ ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അത് ഫുള്ള് ക്ലീൻ ചെയ്യാനും, അവിടെ കാണുമ്പോൾ അറിയാം ഞങ്ങൾക്ക് ഗ്ലാസ്സൊക്കെ പൊടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒറിജിനൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ കയ്യിൽ ഡെഡ് സ്പെയർ ഉണ്ട് LED, കാരണം ഇപ്പം J2 LED കിട്ടുന്നില്ല. നമ്മുടെ കയ്യിൽ ഡെഡ് സ്പെയർ ഉള്ളതുകൊണ്ട് നമ്മൾ മാറിക്കൊടുക്കുകയാണ്. LCD അവൈലബിൾ ആണ്, പക്ഷേ സീറ്റിംഗ് ഒട്ടും ആവത്തില്ല മച്ചാന്. അപ്പോൾ അത് മാറിയവർക്ക്, ഇതിനു മുമ്പ് ഡിസ്പ്ലേ J സീരീസൊക്കെ ഡിസ്പ്ലേ മാറിയവർക്ക് അറിയാൻ പറ്റും, LCD ഒരു വകയിൽ ഇതിന് എന്താ പറയുക, സീറ്റിംഗ് ആവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ LED ഇരിപ്പുണ്ട്, സോ ഞാനത് ഇളക്കണം. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ J സീരീസ് ഇളക്കുന്ന സമയത്ത് ഈ താഴെ കാണുന്ന ഹോം ബട്ടൺ സ്ട്രിപ്പ് കണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ബാക്ക് ബട്ടണും ഷോർട്ട് കട്ട് ബട്ടണും വരുന്നുണ്ട്. ഇത് ഇളകി പോകാൻ, അതായത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. മുകളിലിരുന്ന് ഇളക്കി വരുന്ന സമയത്ത് താഴെ നല്ല ഹീറ്റ് കൊടുത്തിട്ട് സ്ട്രിപ്പ് കീറാതെ നൈസിന് ഡിസ്പ്ലേ പൊക്കിയെടുക്കണം. ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അത് കീറിപ്പോയിട്ടുണ്ട്, എനിക്കും സ്റ്റാർട്ടിങ്ങിൽ കീറിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ബോർഡ് ഡെഡായപ്പം സ്പെയറിന് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നാണ് ഇതിന് വർക്ക് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഡിസ്പ്ലേ പൊട്ടിയ മൊബൈലിൻ്റെ ബോർഡ് അങ്ങനെ ഊരി നമ്മൾ ഈ മൊബൈലിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. മദർ ബോർഡ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഊരി വിട്ടിട്ടുണ്ട്. ഇനി ഈ സ്ക്രൂ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തോട്ടെ. അതേപോലെ J സീരീസ് ഇളക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഡിസ്പ്ലേ സെക്കൻഡ് കൊണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കട്ടെ, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്ത മച്ചാന്മാർ ഒന്നും കൂടി വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് വീഡിയോ, പോയി കണ്ടു നോക്കുക. ഇതിലും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം.
ഓക്കെ, സ്ക്രൂ എല്ലാം ഇളക്കി. ഇപ്പോൾ എനിക്ക് ഈ ഡിസ്പ്ലേ വേണം. ഇത് വേണ്ടാത്ത ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മൾ എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കുത്തി ഇളക്കിയെടുക്കാം. പക്ഷേ ഈ ഡിസ്പ്ലേ എനിക്ക് വേണം, അപ്പോൾ ഞാൻ പൊട്ടാതെ ഇളക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ മച്ചാൻ എന്തായാലും ഞാൻ ഹീറ്റ് കൊടുത്തിട്ട് ഇത് ഇളക്കാൻ പോവാണ്. ഈ ഡിസ്പ്ലേ ഇളക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഒന്ന് പ്രസ്സായി പൊക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടും ഉറപ്പാണ്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. ഞാൻ ഇതുവരെ ഇളക്കിയിട്ടുണ്ട്, ഒരു ഡിസ്പ്ലേ പോലും പൊട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും മച്ചാനെ, ഞാൻ നാല് സൈഡിലും ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യമുള്ള ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജെ സീരീസ് ഇളക്കുമ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ സൈഡ് ബീഡിങ് താഴോട്ടാണ് തെല്ലേണ്ടത്. അപ്പോൾ ഞാൻ നഖം വെച്ച് തെള്ളി എന്നാലും പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഇളക്കിയിട്ടില്ല, ഇതുവരെ ഇളക്കിയിട്ടില്ല. ഒരു വട്ടം ഇളക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ ഒരു വട്ടം പോലും ഇളക്കാത്ത മോഡലാണെങ്കിൽ നമുക്കിത് കുറച്ച് പാടുപെടും മച്ചാനെ. എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് തെള്ളണം. നമ്മളിങ്ങനെ ഇങ്ങനെ താഴോട്ട് തെള്ളുന്ന സമയത്ത് ഈ ഓപ്പണറാ കാണാൻ തിരിഞ്ഞ് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ, ഡിസ്പ്ലേയുടെ ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഡിസ്പ്ലേ ആ മൂലയിരുന്ന് ചിമ്മി വരും. പിന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ അറിയാമല്ലോ, ഒരു ചെറിയൊരു സ്ക്രാച്ച് വീണ, ഒരു ചെറിയൊരു പൊട്ടലുള്ളിൽ വീണാൽ പിന്നെ ഡിസ്പ്ലേ വർക്കാവില്ല, ഒട്ടും കാണാൻ പോലും പറ്റില്ല. എൽ സി ഡി ആണെങ്കിൽ ഒരു ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ വർക്കെങ്കിലാവും, പക്ഷേ എൽ ഇ ഡിക്കകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ചെറിയൊരു ക്രാക്ക് വീണാൽ അപ്പോൾ തീർന്ന്. ഓക്കെ മച്ചാൻ, എന്തായാലും ഞാൻ തെള്ളുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ താഴോട്ട് തെള്ളിയിട്ട് ആ ബീഡിങ് അനങ്ങുന്ന പോലും ഇല്ല, കാരണം അത്രയും ടൈറ്റായിട്ട്. എന്ന് പറഞ്ഞാൽ ഇവർ കമ്പനി പഞ്ചിങ് എന്ന് പറയുമ്പോൾ ഒരു അത് ഞാൻ ഇളക്കുമ്പോൾ കാണിച്ചു തരാം. അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വള്ളി പോലത്തെ ഒരു സംഭവമാണ്. ഞാനിത് ഇളക്കുമ്പോൾ എന്തായാലും അതൊരു നൂല് പോലെ വരും, ഞാൻ കാണിച്ചു തരാം. അത് വലിച്ചാലൊന്നും പൊട്ടൂല, കട്ടേ തന്നെ കളയണം. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗം സ്റ്റിക്കർ അല്ല അത് യഥാർത്ഥത്തിൽ, അതൊരു ബെൽറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇളക്കി നോക്കാം. ഒരു സൈഡിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പയ്യെ പയ്യെ തെള്ളിയെടുക്കാം. പക്ഷേ ഇവിടെ കയറുന്നില്ല, സ്ലിപ്പായി പോവാണ്. ഞാൻ ഈ ഹീറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹീറ്റേ കൊടുക്കുന്നുള്ളൂ, ഒരുപാട് ഹീറ്റൊന്നും കൊടുത്തു കളയരുത്. കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ എൽ ഇ ഡി സ്ക്രീനിൻ്റെ അകത്ത് ചെറിയ പാട് വരും. സോ നൈസിന് ആ ബീഡിങ്ങിൻ്റെ പുറത്ത് ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പ്രസ് ചെയ്യാണ്. എന്തായാലും നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് ഇളക്കാൻ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് വിട്ട് താഴോട്ട് പോയിട്ടുണ്ട് മച്ചാനെ, ബീഡിങ് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് താഴോട്ട്, അതുകൊണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത സൈഡിലും കൂടി ഒന്ന് ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുത്തിട്ട് ഇതേ സെയിം തന്നെയാണ് എല്ലാ സൈഡും, നമുക്ക് ഇത് തന്നെ ഉള്ളൂ ഒരു വഴി. കാരണം എന്ന് പറഞ്ഞാൽ ബീഡിങ് നേരെ താഴോട്ട് തെള്ളുക. ഇത് മുകളിൽ ഡിസ്പ്ലേ ഒരു കപ്പ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബീഡിങ് നേരെ താഴോട്ട് തെള്ളിയാൽ മാത്രമേ ഡിസ്പ്ലേയിൽ നിന്ന് വിട്ട് വരികയുള്ളൂ. നല്ല ടൈറ്റുണ്ട് മച്ചാനെ. അപ്പോൾ രണ്ട് സൈഡിലും ബീഡിങ് താഴോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഇരുന്ന് വിട്ട് നിൽക്കുകയാണ്. ഇനി താഴത്തെ സൈഡ് താഴെയും കൂടി ഇളകിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇരുന്നൊന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ താഴെ ഫുള്ളും ഇളകി, അതേസമയത്ത് രണ്ട് സൈഡും ഇളക്കിയിട്ടുണ്ട്. ഇനി മുകളിലും കൂടി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ഈ ഇളക്കുന്നത് ഇത്രയും പാടുപെട്ട് ഇളക്കിയിട്ട് ഡിസ്പ്ലേ ഓൺ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ വർക്ക് സക്സസ് ആയോ ഇല്ലയോ എന്ന് അറിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇളക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പ്രസ്സായി ചെറിയൊരു ക്രാക്കുള്ളിൽ വീണ് കഴിഞ്ഞാൽ തീർന്ന്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഈ ബെൽറ്റ് കണ്ടോ, ഞാൻ കട്ട് ചെയ്തുണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണത്.
അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സാധനം ഞാൻ ഇളക്കി മാറ്റിയില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇത്രയും പാടായത്. അപ്പം എന്തായാലും ഇളകി വന്നിട്ടുണ്ട്. ഓക്കെ, ഇളക്കിയിട്ടുണ്ട് മച്ചാൻ. ഇതാണ് ആ ഗം സ്റ്റിക്കർ, കണ്ടോ? സ്റ്റിക്കറല്ല, ഒരു ബെൽറ്റാണ്. അത് വലിച്ചിട്ട് പൊട്ടുന്നോ? ഇല്ല. ഞാനിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ബോർഡൊക്കെ മാറ്റി ഡിസ്പ്ലേ മാത്രം ഒന്ന് സെപ്പറേറ്റ് ആക്കട്ടെ, ഇല്ലെങ്കിൽ വീഡിയോ ലെങ്ത്തായി പോവും. ഓക്കെ, അപ്പം അതെല്ലാം മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിസ്പ്ലേ പൊട്ടിയ മൊബൈലിൽ നിന്നും ആ ബോർഡ് ഊരി നമുക്ക് ഇതിൽ വെച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ ബോർഡ് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിൽ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഡിസ്പ്ലേ ഓണായി വന്നിട്ടുണ്ട്. അതുമല്ലാതെ ഒറിജിനൽ ഡിസ്പ്ലേ ആണ്, ഡെഡ് സ്പെയർ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ടച്ച് മാത്രം ഒന്ന് ജസ്റ്റ് വർക്കാവുന്ന നോക്കണം. ടച്ച് എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണ്, ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഈ ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞ എൽ ഇ ഡി വേണമെന്നാണ്, പക്ഷേ എൽ ഇ ഡി കിട്ടുന്നില്ല, എൽ സി ഡി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എൻ്റെ ഓർമ്മയിലിരുന്നുകൊണ്ട് ഞാൻ തപ്പിയപ്പം കിട്ടിയതാണ് ഈ ഡിസ്പ്ലേ. എന്തായാലും കസ്റ്റമറിന് ബാക്കിയുണ്ട്. ഡെഡ് സ്പെയർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വളരെ റെയർ അല്ലയോ, അതും ഒറിജിനൽ കമ്പനി സ്പെയർ തന്നെ കിട്ടുന്നെങ്കിൽ. അപ്പോൾ ഞാനിവിടെ മുകളിൽ ഇയർ പീസും ഹെഡ്സെറ്റ് ജാക്കും വരുന്ന സ്ട്രിപ്പ് പിടിച്ചിട്ടുണ്ട്. അതേപോലെ താഴത്തെ സ്ട്രിപ്പ് ഓൾറെഡി ഇട്ടിരിക്കുകയാണ്, അതായത് ഹോം ബട്ടൺ വരുന്ന സ്ട്രിപ്പ്, പിന്നെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഡിങ്ങും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ ഇട്ട് മാറാനേ ഉള്ളൂ.
അപ്പോൾ എല്ലാം കഴിഞ്ഞു ഓൺ ചെയ്യുകയാണ്. ബ്ലാക്ക് കളറിൽ കൊണ്ടുവന്ന മൊബൈൽ നമ്മൾ ഫുള്ള് ഗോൾഡ് കളറാക്കി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈലുകൾ എന്തെങ്കിലും സർവീസിന് കൊണ്ടുപോകുന്നതെങ്കിൽ ഫസ്റ്റ് അവിടെ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ ഡെഡ് സ്പെയർ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുക. ഡെഡ് സ്പെയർ ഉണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും ബെറ്റർ, കാരണം നമുക്ക് കമ്പനി സാധനം തന്നെ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും. അപ്പം ചിലരങ്ങനെ ചോദിക്കാറില്ല, ഡെഡ് സ്പെയർ ഉണ്ടോ എന്ന് ചോദിക്കാറില്ല, അതുകൊണ്ട് പലരും പറയാറുമില്ല. അപ്പോൾ ഡെഡ് സ്പെയർ ഉണ്ടോ എന്ന് ഇനി ചോദിക്കുക. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പെയർ മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മച്ചാനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. മച്ചാൻ പറഞ്ഞ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.